ഈ സംഗീത വിരുദ്ധരെ പശ്ചാത്തല സംഗീതം ഒരുക്കിയവരെ പരിചയപ്പെടുത്തുകയാണ്. കോഴിക്കോട് നഗരത്തിന്റെ സുപരിചിതനായ മലബാറിലെ വിവിധ സ്റ്റേജ് പ്രോഗ്രാമുകളിൽ നിറസാന്നിധ്യമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹാർമോണിയം വായിച്ചിരിക്കുന്നത് ജെഫ്രി ഹെൻറി ജെറിമാഷാണ്. പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ കൂടിയാണ് ജെറിമാഷ്. നല്ലൊരു കൈയടി കൊടുക്കും നിങ്ങൾ എല്ലാവരും. നേരെ ഇത്രയും നേരത്തിലുള്ള അതേ തന്നെ രീതിയിലുള്ള കൈയടി. അതോടൊപ്പം തന്നെ തബല ഫിറോസ് ഖാൻ, റിതം ബാറ്റ് രാജേഷ്, ഫ്ലൂട്ട് സത്യജിത് കാലികേറ്റ്, ഗിറ്റാർ അനിരുദ്ധൻ. പ്രിയപ്പെട്ടവരെ, സ്നേഹ സഹോദര്യത്തിൻ്റെ ഗാഥകൾ ഏറ്റുപാടുന്ന കോഴിക്കോട് നഗരം, കാലം വായിക്കാത്ത സുവർണ നിമിഷങ്ങൾ ഏറ്റുവാങ്ങിയ കോഴിക്കോട് നഗരം, കേരളത്തിൻ്റെ ചരിത്ര താളുകളിൽ അടിവരയിട്ട ഓർമ്മകൾ ഉണരുന്ന കോഴിക്കോട് നഗരം, മലബാറിൻ്റെ തട്ടകമെന്നറിയപ്പെടുന്ന കോഴിക്കോട് നഗരം, അറബിക്കടലിൻ്റെ തീരത്ത് പറങ്കി പടയോട് പടപൊരുതിയ സാമൂതിരിയുടെ നാടായ കോഴിക്കോട് നഗരം, ഒട്ടേറെ പേരും പെരുമയും കേട്ട ഈ കോഴിക്കോട് നഗരത്തിൻ്റെ കലാ സാംസ്കാരിക ചരിത്രത്തിന് സംഘാടക മികവിൻ്റെ പൊൻതൂവൽ ചാർത്തി പാട്ടും കട്ടളും മ്യൂസിക് ലവേഴ്സ്, ഈ സംഗീത വിരുന്നിന് ഇത്രയും നേരം എല്ലാവിധ പ്രോത്സാഹനം നൽകിയ നിങ്ങൾക്ക് ഏവർക്കും മ്യൂസിക് ലവേഴ്സിൻ്റെ പേരിൽ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്കിറ്റ് ഈ വേദിയിൽ അവതരിപ്പിച്ചത് ഡോക്ടർ മേഷാബ്. നല്ലൊരു കൈയടി, നിറഞ്ഞൊരു കൈയടി. ഗണേഷ്, സദാനന്ദൻ. അതോടൊപ്പം തന്നെ കോഴിക്കോട് നഗരത്തിലെ പ്രൗഢ ഗംഭീരമായ രീതിയിൽ മൾട്ടി വാട്ട് സ്പീക്കറുകളിലൂടെ ആധുനിക സംഗീതം ഒഴുകി കാതടുപ്പിക്കുന്ന ശബ്ദഘോഷവും വർണ്ണവിളക്കുകളുടെ കാഞ്ചനപ്രഭയും ഒരുക്കി വെട്ടിത്തിളങ്ങുന്ന ഒരുപാട് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകൾക്ക് ഗംഭീരമായ രീതിയിൽ മ്യൂസിക് ഒരുക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വൈക്കം സൗണ്ട്സ്. ഷൈജുവേട്ടൻ, ഷൈജേട്ടൻ ഒന്ന് എഴുന്നേൽക്കോ. ഒന്ന് ഒന്ന് എല്ലാവരും കാട്ടത്, ഷൈജേട്ടാ ഒന്ന് എഴുതാ, അവിടെ എഴുന്നേൽക്കേ. ഷൈജേട്ടൻ നല്ലൊരു കയ്യടി. പ്രിയപ്പെട്ടവരെ, ഈ കലാ വിരുന്ന് ഏതൊരു കലാകാരൻ്റെ മനസ്സിലും കലാ ആസ്വാദകരുടെ മനസ്സിലും എന്നും നിറമങ്ങാത്ത ഒരു ഓർമ്മയായി തീരട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളേവരുടെയും മനസ്സിലെ ഓർമ്മകളുടെ മണിച്ചപ്പിനുള്ളിൽ സൂക്ഷിക്കുവാൻ വീണ്ടും ഇതുപോലെ സന്തോഷത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒരുമയുടെയും കൂട്ടായ്മയുടെയും ഒരു സുദിനം ഒരുക്കി തരുവാൻ സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞാൻ. ഈ പരിപാടിയുടെ അവതാരകൻ മനോജ് മാനിശ്ശേരി. ഈ സംഗീത വിരുന്നിലെ ഏറ്റവും അവസാന ഇനം എന്ന് പറയുന്നത് ഗജ്ര മൊഹബത്ത് എന്ന് പറയുന്ന ഒരു സൂപ്പർ സോങ് ആണ്. ആ സോങ് ആലപിക്കുന്നത് ഡോക്ടർ സിനിത മെഷാബും പ്രഭിതയും ചേർന്നാണ്. ഹലോ, ഹലോ ചെക്ക്. ആദ്യമായി മ്യൂസിക് ലവേഴ്സ് എന്നൊരു സംഘടന ഇങ്ങനെ ഒരു കട്ടനും പാട്ടും എന്നുള്ളൊരു പരിപാടിയുമായി മുന്നോട്ട് വന്നപ്പോൾ ഇതൊരു കൂട്ടായ്മയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പ്രൊഫഷണൽസ് ആണ്, പക്ഷേ നമുക്ക് എല്ലാവർക്കും ഓരോരോ പ്രൊഫഷണൽസ് ഉണ്ട്. പക്ഷേ ഈ ഒരു കട്ടനും പാട്ടും എന്നുള്ള ഒരു കൺസെപ്റ്റായിട്ട് വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത്രയും സപ്പോർട്ട് നമുക്ക് കിട്ടുമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഇറ്റ്സ് ബിയോണ്ട് അവർ ലിമിറ്റ്സ്. അതിന് ആദ്യം താങ്ക്സ് പറയേണ്ടത് ഇതിൻ്റെ ഓർക്കസ്ട്ര ടീമിനാണ്. നിങ്ങൾ വിചാരിക്കും ഇത് വളരെ സിമ്പിളാണെന്ന്. ജെറിമാഷെ, ഐ സല്യൂട്ട് യു ഇൻ ഫ്രണ്ട് ഓഫ് ദീസ് ക്രൗഡ്, ബിക്കോസ് ഈ ഒരു ഹാർമോണിയത്തിൻ്റെ ഒരു റിത്തം നിങ്ങൾ മ്യൂസിക് അറിയുന്ന ഇവിടുത്തെ ഈ ഇരിക്കുന്നവരെല്ലാവരും നമ്മളെക്കാട്ടും വലിയ മ്യൂസിക് ആരാധകരാണ്. കാരണം ഈ ഒരു ഹാർമോണിയത്തിൻ്റെ ശ്രുതി കേട്ടിട്ട് വേണം ഈ പാട്ടുകാർക്ക് പാടാൻ. അതുമല്ല, തബല ഫിറോസ്, യു ആർ ഹാറ്റ്സ് ഓഫ് ടു യു ഫിറോസ്. എല്ലാ ഒരു ഭാഷ ബാക്കിയില്ല, എല്ലാ ഭാഷയിലും വരുമല്ലോ പാടിയിക്കണം. അപ്പം ഫിറോസിനും അനുദ്രതൻ സർ ഹാറ്റ്സ് ഓഫ്, ആൻഡ് സത്യൻ ആൻഡ് രാജേഷ്. ഇവരില്ലാതെ നമുക്ക് ഈ ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു ഓർക്കസ്ട്ര പിയാനോ ഒന്നും ഇല്ലാതെ ഒരു ഹാർമോണിയം തബലയും വെച്ച് ടൗൺ ഹാളിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഗംഭീരമായ ഒരു പരിപാടി നിങ്ങൾ കാണുന്നത്. അതിന് പിന്നിൽ വളരെ വലിയൊരു സ്ട്രെയിൻ ഉണ്ട്. ആ സ്ട്രെയിനിന് ചുക്കാൻ പിടിച്ച മ്യൂസിക് ലവേഴ്സിൻ്റെ സാരഥിയിലുള്ള എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് വരികയാണ്. അതിനോട് കൂടിയിട്ടാണ് ഈ പാട്ട് വരുന്നത്. ആദ്യമായി നമ്മളുടെ പ്രസിഡന്റ് പ്രവീൺ വേങ്ങേരി, സെക്രട്ടറി അനിൽ, നമ്മുടെ ഓൾ ഇൻ ഓൾ ആയ സെലിം നടക്കാവ്, ഗണേഷ്, ഷെരീഫ് ഷെഫീഖ്, രഘു, മനോജ്,
സദാനന്ദൻ, ശ്രീകുമാർ, സുനിൽ, മനോജ്, പിന്നെ ഇവിടെ ഹൂറിമാരായി ഇരിക്കുന്ന ഡോക്ടർ സിനിത മേശാബ്, പ്രഭിത ഗണേഷ്, വൈഷ്ണവി, മഞ്ജു, ഷെറീന, ഈ അടങ്ങുന്ന ഒരു സംഘമാണ് ഈ മ്യൂസിക് ലവേഴ്സ് എന്ന ഒരു സംഘടന. അപ്പോൾ ഈ മ്യൂസിക് ലവേഴ്സിൻ്റെ അവസാന പാട്ടോടുകൂടി ഈ ടൗൺ ഹാളിനെ മറച്ച് കളയാൻ പോവുകയാണ്. ഇത് എജ്ജാതി പാട്ടാന്ന് അറിഞ്ഞോ? മലയാളവും ഇന്ത്യയും കൂടി കൂട്ടി കലർത്തി, തമിഴും കൂടി കൂട്ടി കലർത്തിയ ഒരു പാട്ട് എങ്ങനെ ഉണ്ടാവും? ഗജറ മൊഹബത്ത് വാല, അതിലേക്ക് മലയാളം കൂട്ടുക, അതിൻ്റെക്ക് നിന്ന് ഇന്ത്യ കൂടി കൂട്ടിയ ഒരു ദമ്മ് ബിരിയാണി മാതിരി ഉണ്ടാവില്ലേ? അതേപോലത്തെ ഒരു പാട്ടാ. നമുക്ക് ഈ വീഡിയോ സഹായം നൽകിയ നെസ മിഷന് വലിയൊരു ഹാറ്റ്സ് ഓഫ്, കാരണം ഇത് എപ്പോഴും തലമുറ കാണേണ്ട ഒരു സാധനമാണ്.